വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തകൾക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും ചെറുതും അതിശക്തവുമായ ഒരു വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈ വാക്യം പ്രതിപാദിക്കപ്പെടുന്നു. ചെറുപ്പം മുതൽ, ശൈശവ കാലഘട്ടം മുതൽ നാം കുഞ്ഞുങ്ങളെ മനഃപ്പാഠം പഠിപ്പിക്കുന്ന വാക്യമത്രേ യേശു കണ്ണുനീർ വാർത്തു. കാലപ്പഴക്കം കൊണ്ട്, ഒരു പക്ഷേ സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ട് ഈ വാക്യത്തിൻ്റെ പ്രസക്തി ചിലപ്പോഴൊക്കെ അല്പം കുറഞ്ഞു പോയിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ അപാരമായ ശക്തിയുടെയും കരുണയുടെയും സഹനത്തിൻ്റെയും പദ്ധതിയുടെയും ഒരു പ്രതിഫലനമാണ് ഈ വാക്യം യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:35. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ബെഥാന്യയിലെ ലാസറിൻ്റെയും മറിയയുടെയും മാർത്തയുടെയും ഭവനമാണ് ഈ വാക്യത്തിന് ആധാരം. യേശു ഏറെ സ്നേഹിച്ചിരുന്നൊരു ഭവനം, യേശു വിശ്രമിച്ചിരുന്ന ഭവനം, യേശു ഭക്ഷണം കഴിച്ചിരുന്ന ഭവനം, യേശു നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിരുന്നൊരു ഭവനം. ആ ഭവനത്തിൽ നനയാത്ത നേരത്ത് വന്ന ഒരു പ്രയാസം അഥവാ ഒരു പ്രതിസന്ധിയിൽ കർത്താവ് ചെയ്ത അല്ലെങ്കിൽ വരുത്തിയ കാലതാമസം ആ പ്രശ്നങ്ങളെ വലിയ സങ്കീർണമാക്കുന്നു. പിന്നീട് യേശു നിയോഗപ്രകാരം അവിടെ വരികയും അവരുടെ ദുഃഖം കാണുകയും ചെയ്തപ്പോഴാണ് യേശു കണ്ണുനീർ വാർത്തത്. നമുക്ക് തോന്നും ഇവിടെ യേശു കണ്ണുനീർ വാർത്തതിൻ്റെ കാരണം ആ കുടുംബത്തോടുള്ള അദമ്യമായ സ്നേഹം മാത്രമായിരുന്നു എന്ന്. എന്നാൽ അതല്ല, അതിൻ്റെ പിറകിൽ ഒരു പിടി വേദപുസ്തക സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ലാസറിന് ദീനമായപ്പോൾ തന്നെ അവർ ആളയച്ച് ഈ വിവരം യേശുവിനെ അറിയിക്കുന്നുണ്ട്. എന്നാൽ യേശു തന്നോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമമഹത്വത്തിനാണ്. അങ്ങനെയെങ്കിൽ ബെഥാന്യയിലെ ഭവനത്തെ ദൈവനാമമഹത്വത്തിനായിട്ട് ദൈവം ഉപയോഗിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയിൽ ആ ഭവനം കടന്നു പോകേണ്ടി വന്ന പ്രതിസന്ധി, വിഷമം ഇതൊക്കെ നേരിൽ കണ്ടപ്പോൾ ദൈവിക പദ്ധതിക്ക് ഭാഗഭാക്കാക്കുന്ന മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ആ അനുരഞ്ജനമാണ് ഈ കണ്ണുനീർ വാർക്കലിൻ്റെ പിറകിലെ മറ്റൊരു സത്യം. കണ്ണുനീർ വാർക്കുക. വാർക്കുക എന്ന പദം സാധാരണയായി മനുഷ്യ ജീവിതത്തിൽ വെന്തുവരുന്ന അരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാം സാധാരണ കേൾക്കുന്ന ഒരു പദമാണ് അരി വാർക്കുക. വാർത്തിട്ടിരിക്കുന്ന അരി നാം അതിനുശേഷം എടുക്കുമ്പോൾ അല്പം പോലും വെള്ളമില്ലാതെ മുഴുവൻ ഊറി വരുന്നതിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മലയാള പദമത്രേ വാർക്കുക. അങ്ങനെയാണെങ്കിൽ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എത്ര ആഴത്തിലുള്ളതാണ്! അവൻ്റെ കണ്ണുനീർ ഗ്രന്ഥികളിൽ അല്പം പോലും കണ്ണുനീർ ബാക്കിയില്ലാത്ത വിധം മുഴുവൻ കണ്ണുനീരും ആ ബെഥാന്യയിലെ ഭവനത്തിൽ വീണു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. യേശു ക്രിസ്തു ലാസറിൻ്റെ ദീനത്തിൻ്റെ വിവരം, അസുഖത്തിൻ്റെ വിവരം അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം അവിടെ താമസിക്കുകയാണ്. കാരണം ഈ ഭവനത്തിലൂടെ ഒരു വലിയ ദൈവീക പ്രവൃത്തി 4-ാം നാൾ പുറപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദീനമായി കിടക്കുന്നവൻ്റെ ദീനം മൂർച്ഛിക്കേണ്ടിയിരിക്കുന്നു. ആ ദീനത്തിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അവൻ്റെ ശരീരം നാറ്റം വയ്ക്കുന്ന അവസ്ഥയിലാകണം. ആ നാറ്റം വെച്ച ശരീരം ഉയർക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന പുരുഷാരം മുഴുവൻ മനസ്സിലാക്കുന്നുണ്ട്, ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനാണ്. ഇത്രയും ദൈവീക പദ്ധതികൾ ഈ ഭവനത്തിലൂടെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു അല്പം അവിടെ ഒരു ഡിലേ വരുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നാം ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവവുമായി വലിയ ബന്ധമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിപ്ലൈ കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. നാം വ്യവസ്ഥ പ്രകാരം ഉപവസിച്ചും കരഞ്ഞും ഒക്കെ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് നീക്കുപോക്ക് വരാതെ നീണ്ടു നീണ്ടു പോകുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും. സ്വാഭാവികമായിട്ടും ബെഥാന്യയിലെ ഭവനത്തിലും അങ്ങനെയൊക്കെ സംഭവിച്ചു കാണും. മറിയയും മാർത്തയും പരസ്പരം പറഞ്ഞു കാണും, ഗുരു എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ ഗുരുവിന് ഭക്ഷണം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഗുരുവിൻ്റെ കാൽക്കൽ ഇരുന്നിട്ടുണ്ട്, അവന് വിശ്രമിക്കുവാനായിട്ട് ഇവിടെ ഇടമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കർത്താവ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഏതൊരു മനുഷ്യനെയും പോലെ, ഏതൊരു വിശ്വാസിയെയും പോലെ മാർത്തയും മറിയയും തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനകൾക്ക് ഉത്തരം വരാതെ കിട്ടുമ്പോൾ നാം നിരത്തുന്ന ചില പട്ടികകളില്ലേ, എത്ര നാളായി ഞാൻ ഉപവസിക്കുന്നു,
എത്ര നാളായി ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നു, എത്ര നാളായിട്ട് ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ട്? എന്നാൽ നാം മനസ്സിലാക്കുക, ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായും തിട്ടമായും ചില പദ്ധതികളുണ്ട്. ദൈവിക പദ്ധതികൾ ഈ ഭൂമിയിൽ നടത്തപ്പെടണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ ചിലതൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ അറിവോടുകൂടെ തന്നെയാണ്, ദൈവനാമ മഹത്വത്തിനായിട്ട് തന്നെയാണ്. ഇവിടെ 11:4, 5 ഒക്കെ നാം വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, ഈ ദീനം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണത്രേ. അപ്പോൾ ദൈവപുത്രൻ എവിടെ മഹത്വപ്പെടുന്നോ അവിടെ ദൈവവും മഹത്വപ്പെടും. അങ്ങനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ കുടുംബത്തെ നിർബന്ധപൂർവം ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാനുഷികമായി അവർ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു. 1, ഗുരു തിരസ്കരിച്ചതിൻ്റെ വേദന. എന്നിട്ടും ഗുരു വന്നില്ലല്ലോ, എന്നിട്ടും എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി വരുന്നത്, ഞാനിതൊക്കെയും ചെയ്തിട്ടും ഞാൻ ഇത്രയൊക്കെയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. അങ്ങനെ വന്ന ആ ഡിലേയിൽ അത് ഒരു മരണമായി മാറുമ്പോൾ അവരുടെ വേദന അതികഠിനം, വേർപാടിൻ്റെ വേദന, ദൈവം കൈവിട്ടു എന്നുള്ള ചിന്തയുടെ വേദന, ദൈവത്തിന് വേണ്ടി ചെയ്തതിനൊന്നും ഒരു പ്രയോജനവും ഇല്ലാതെ പോയോ എന്ന ചിന്തയുടെ വേദന, ഇതൊക്കെയും അവരുടെ വേദന വളരെയധികം വർദ്ധിപ്പിച്ചു. എന്നാൽ വരേണ്ട ഒരു സമയം വന്നപ്പോൾ, ദൈവനാമ മഹത്വം ബെഥാന്യയിൽ വെളിപ്പെടേണ്ട സമയം വന്നപ്പോൾ, അതിനെ നമുക്ക് ദ റൈറ്റ് ടൈം ഓഫ് ഗോഡ് എന്ന് പറയാം. ദൈവത്തിൻ്റെ കറക്റ്റ് സമയമായപ്പോൾ യേശു ക്രിസ്തു ബെഥാന്യയിലേക്ക് വരികയാണ്. എന്നാൽ ആ ഭവനത്തിൽ യേശു പ്രവേശിച്ച് അവരുടെ ദുഃഖം കണ്ടപ്പോൾ, ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഒരു കുടുംബം അനുഭവിച്ച മാനുഷിക പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ യേശുവിൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, സ്നേഹം കൊണ്ട് മാത്രമല്ല യേശു അവിടെ കരഞ്ഞത്, മറിച്ച് ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരു ഭവനത്തെ നിർബന്ധപൂർവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഭവനം അനുഭവിച്ച വ്യഥകൾ, തിരസ്കാരങ്ങൾ, സങ്കടങ്ങൾ, സമൂഹത്തിൽ നിന്ന് കിട്ടിയ കുത്തുവാക്കുകൾ, തീർച്ചയായിട്ടും അതുമുണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ സാധാരണ വന്നു പോയിരുന്ന ഗുരു എവിടെ? ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങളുടെ ഗുരു മാറിപ്പോയത് എന്ത്? ഈ ചോദ്യങ്ങളും അവിടെ ഒരുപക്ഷെ ഉയർന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ അവർ ഈ 4 അനുഭവിച്ച വേദനയുടെ ആഴം കണ്ടപ്പോൾ യേശുവിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. സ്നേഹത്തോടൊപ്പം ദൈവിക പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു ഭവനം ദൈവിക പദ്ധതിക്ക് വേണ്ടി അനുഭവിച്ച സങ്കടങ്ങൾ കണ്ടപ്പോൾ യേശുവിൻ്റെ കണ്ണു നിറഞ്ഞൊഴുകി. അവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്, യേശു കണ്ണുനീർ വാർത്തു. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന കുടുംബം ആത്യന്തികമായി ദുഃഖത്തിലും പ്രയാസത്തിലും ആയിത്തീരുകയില്ല. ഒരു ദിവസം ലാസർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. 4 ഗുരു വരും. ഗുരു വന്ന് അന്ന് നാറ്റം വെച്ചവനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ബെഥാന്യയിലെ ഭവനത്തിനുണ്ടായ മഹത്വം, അതിൻ്റെ ഒരു സമ്പൂർണത, ആ ജനം മുഴുവൻ ഇന്നലെ വരെ എന്തൊക്കെ പറഞ്ഞവർ മാറ്റി പറയാൻ തുടങ്ങി. കണ്ടോ എത്ര അത്ഭുതകരമായിരിക്കുന്നു, മരിച്ചവനെ വരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഒരു മശിഹ എന്നവർ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ള മറുപടി കിട്ടാതെ വരുമ്പോൾ, നാം ഒരു ദൈവ പൈതലാണെങ്കിൽ, വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, ഡിലേസ് വരുമ്പോൾ ഓർക്കുക, ഏറ്റവും മഹത്തരമായ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതാണ് ഈ കാലതാമസത്തിൻ്റെ പിറകിലുള്ള സത്യം. എന്നാൽ കൃപ അവിടെ ഉണ്ടാകും, ദൈവകൃപ നമ്മളോടൊപ്പം ഉണ്ടാവും, ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവും. ദൈവപുത്രൻ ദൈവമഹത്വത്തിനായിട്ട് ചിലത് ചെയ്തു കഴിയുമ്പോൾ ആ മഹത്വം നമ്മളിലേക്കും വ്യാപിക്കും. മനുഷ്യനിലൂടെ, കുടുംബങ്ങളിലൂടെ ഈ മഹത്വം സമൂഹത്തിലേക്കും ബാധിക്കും. അങ്ങനെയെങ്കിൽ പരാതികൾ അവസാനിപ്പിച്ച്, പരിദേവനങ്ങൾ അവസാനിപ്പിച്ച്, ദൈവിക പദ്ധതിക്ക് വേണ്ടി വരുന്ന ഡിലേസിനെയും കാലതാമസത്തിനെയും സ്തോത്രത്തോടുകൂടി നമുക്ക് സ്വീകരിച്ച് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നേറി ഒരു ജയജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും ധന്യരാക്കട്ടെ.